അതായിരിക്കും നല്ലത്. മോളെ മോനെ, അമ്മ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ. അറിയാലോ എൻ്റെ ഈ രണ്ട് മക്കളും അമ്മയില്ലാതെ വളർന്നിട്ടുണ്ട്. പക്ഷെ ആ കുറവെന്ന് ഞാൻ അവരെ അറിയിച്ചിട്ടില്ല. പിന്നെ ഈ കാണുന്നതൊക്കെ ഉള്ളു, അതെല്ലാം എൻ്റെ മോക്കുള്ളയാ. എനിക്കും ആ അവനും ഉള്ളയാ. അവനും കൂടെ. പിന്നെ മോൻ്റെ അഭിപ്രായം എന്താന്ന് വെച്ചാൽ ഇപ്പൊ തന്നെ പറയാം. Hi guys, ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ വീഡിയോ നമുക്ക് സ്പോൺസർ ചെയ്യുന്ന ഖെൽറാജ, ഇന്ത്യസ് ബിഗ്ഗസ്റ്റ് പ്രെഡ് പ്ലേ എന്റർടൈൻമെന്റ് പ്ലാറ്റ്ഫോം. കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് ദെയർ വെബ്സൈറ്റ്. ഇഷ്ടമല്ല ഇവളെ, എന്തായാലും ഞാൻ മുളയ്ക്കും. ഇവളെ എന്തായാലും ഇവൻ ഓക്കെ പറയാൻ പോകുന്നില്ല. അപ്പം ഇവളെ എൻ്റെ അങ്കിളെ, എനിക്കൊരു കാര്യം പറയണം. അങ്ങനെ ഇവൻ എൻ്റെ കൂട്ടുകാരനാ, അതുകൊണ്ട് ഇവൻ്റെ മനസ്സെനിക്കറിയാം. ഇവൻ ഈ കല്യാണത്തിന് ഇഷ്ടമല്ല. അല്ല, അതുകൊണ്ട് അങ്ങള് പഠിക്കണ്ട, ഈ കുട്ടിയെ ഞാൻ കിട്ടും. എങ്ങനെയുണ്ട്? അതങ്ങനെ ശരിയാവും? അതിന് നിനക്ക് ജോലിയുണ്ടോ? അങ്കിളെ ജോലിയും കൂലിയും ഇല്ലാതെ ഇങ്ങനെ വീട്ടിൽ കയറുന്ന മൊണ്ണേഷ് കുമാറിനൊന്ന് മോളെ കെട്ടിച്ചു കൊടുക്കരുത്. എനിക്ക് നല്ലൊരു ജോലിയുണ്ട്, അറിയാലോ. ആപ്പിളുടെ കമ്പനിയില ഇവളെ ഞാൻ കെട്ടിക്കോളാം, ഇത് ഉറപ്പിച്ചിരിക്കുന്നു. നിങ്ങളെന്ത് കാണിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഹലോ, നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രാങ്ക് കാണിച്ചോ? പ്രാങ്ക് പ്രാങ്ക്, ഇപ്പോഴത്തെ പിള്ളേരുടെ പുതിയ എന്റർടൈൻമെന്റ് ഒക്കെ. ഞാൻ കാണാറൊക്കെ ഉണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമൊക്കെയാ. മോന് അഭിപ്രായ വ്യത്യാസമൊന്നും ഇല്ലല്ലോ അല്ലേ? എനിക്ക് ഇഷ്ടമായി. ഇഷ്ടമായി മോൾക്കോ? കൊള്ളോ. അപ്പൊ നിങ്ങക്ക് എന്തെങ്കിലുമൊക്കെ മാറിയെന്ന് സംസാരിക്കണമെങ്കിൽ സംസാരിക്കാം കേട്ടോ. ഇവിടെ ഇഷ്ടം പോലെ പറമ്പൊക്കെ ഉണ്ട്, ഏതെങ്കിലും ഒരു മൂലക്ക് പോയി എന്നൊക്കെ സംസാരിച്ചാൽ മതി. രണ്ടു വർഷമായി അതൊക്കെ കഴിഞ്ഞിട്ട്. അതെ, പിന്നെ ആ റിലേഷൻഷിപ്പ് ഞാനൊന്ന് ഓക്കെ വരുന്നേ ഉള്ളു. കുട്ടിക്ക് അതൊക്കെ ഓക്കെ ആയിരിക്കും. ഏയ്, ലൈഫിൽ ഇതെല്ലാവർക്കും നടക്കണ കാര്യമല്ലേ, ഇതൊക്കെ ലൈഫിലും ഓർത്തിരിക്കാൻ പറ്റുമോ? പറ്റും, അവനെ കൊണ്ട് പറ്റും. ഇത്രയും നേരം ട്രൂലോ കളിച്ച് ആറ്റിറ്റ്യൂഡ് ഇട്ടിരുന്നവനാ. നിനക്കൊന്നും പറയാനില്ലേ? നീയല്ലേ ഇവ ഉമ്മ എടുക്കുന്ന സ്വപ്നം കണ്ടേ. ഞാനെന്താ പറയാൻ? പെട്ടെന്ന് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. എന്റെ നമ്പർ ഉണ്ടല്ലോ കയ്യിൽ, അതിൽ മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ ഓക്കെ. പെങ്കൊച്ചു കൊള്ളാല്ലേ, നല്ല ഭംഗിയുണ്ട്. എന്ത് ഭംഗി? ഇതൊക്കെയാണോ ഭംഗി? എടാ, അവളെ കണ്ടാ അറിയാം അവളെ പല്ലിന് ഒരു ആട്ടം ഉണ്ട്. അത് നിനക്കാണ് മനസ്സിലായി? അവളെ നടത്തം കണ്ടാ മനസ്സിലായി. നീ മിണ്ടരുത്, നിന്റെ വായി കയറുന്ന ഞാൻ പത്തിരി അടിക്കും. അവന്റെ ട്രൂണപ്പ്. ഓ ഇഷാനി ഇഷാനി ഇഷാനി, മനിതർ ഉണർന്ന കൊള്ളുക, ഇത് മനിതർ കാതലല്ലേ? തേങ്ങാക്കൊല. വെറുതെ വെറുതെ, അവൻ പാവോടാ. ഇവനോ പാവം? എടാ, ഇവൻ വേറെ കിഴങ്ങനാടാ ഇവൻ. നീ ഏതായാലും ചായക്കട കൊണ്ട് നിർത്ത്, എനിക്ക് ചായ കുടിക്കണം, തല വെട്ടിപ്പെടണം. എനിക്കും ഇപ്പോഴല്ലാണ് അവർ ചായ കുടിച്ചത്. അതാന്നോ ചായ? ഒരു ഗ്ലാസ് പാലെടുത്ത് അതിൻ്റെ അകത്ത് 5 ലിറ്റർ വെള്ളവും ചേർത്ത് ചായപ്പൊടിയും പഞ്ചാരായിട്ട് ഇളക്കിയ വാട്ടവെള്ളം, അത് മതി. എനിക്കും ചായ കുടിച്ചാലേ ഇവൻ്റെ അടുത്ത് എന്തെങ്കിലും പറയാനുള്ള ഊർജം കിട്ടും. വണ്ടിയിടും വണ്ടിയിട് വണ്ടിയിട. ഉളുപ്പ്, ലേശ ഉളുപ്പ്, ലേശ ഉളുപ്പുണ്ടോടാ ഇവന്. എടാ, എല്ലാരും കൂടെ അവനെ ഇങ്ങനെ ആക്രമിക്കാടാ. ഒന്നുമില്ലല്ലേ, അവൻ നമ്മുടെ ഫ്രണ്ടല്ലേ. ഫ്രണ്ടല്ലേ, ബാക്ക്. എനിക്ക് അങ്ങോട്ട് ചൊറിഞ്ഞു വരുന്നുണ്ട്. എന്താടാ, നിനക്കൊന്നും പറയാനില്ലേ? ഞാനിവിടെ കളിപ്പിടിച്ചിരിക്കുന്നല്ലേ.
ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കേ, അരമണിക്കൂർ മുമ്പ് വരെ അവിടെ നിന്ന് ഷാജാൻ കളിച്ചവനാ ഇവൻ. എന്നിട്ടിപ്പോ അവിടെ ചെന്ന് അവളെയും കണ്ട് അവളെ കയ്യിൽ നിന്ന് വാട്ട ചായ മേടിച്ച് കുടിച്ച് അവളെ കിണിയും കണ്ടപ്പോ അവനിപ്പോ അവള് മതി. ചായ വന്ന് ചായ വന്ന് നല്ല കിടിലും ചായ പുളിച്ചായ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആദ്യം അത് കുടി. അടാളിയാ സോറിടാ. എന്തിനു? ഞാൻ അവിടെ വെച്ച് നിന്നെ മൊണ്ണേഷ് കുമാർ എന്ന് വിളിച്ചില്ലേ? വിളിച്ചു വിളിച്ചു. ശരിക്കുള്ള മൊണ്ണേഷ് കുമാർ ഇവനാ? ആ ഇവനാ ഇവനാ. അമ്മ നിർബന്ധിച്ചിട്ടല്ലേ എത്രയെന്ന് വെച്ചാൽ അമ്മയെ വിഷമിപ്പിക്കുന്നത് അല്ലേ? ആ കഴിഞ്ഞ ഒന്നര കൊല്ലം മുമ്പ് നിനക്ക് ഈ ഫീലിംഗ്സ് ഒന്നും ഇല്ലായിരുന്നല്ലോ, പെട്ടെന്ന് എങ്ങനെ അവളെ മൂഞ്ചി കിട്ടപ്പോ നിനക്കുണ്ടായത്? എടാ അവളൊന്നല്ല, അവളുമായിട്ട് ബ്രേക്കപ്പ് ആയതിന്റെ അടുത്ത നിമിഷം ഇവൻ ഏതെങ്കിലും പെണ്ണിനെ കണ്ടെങ്കിൽ ഇവന്റെ കല്യാണം അന്നേ നടന്നേനെ. എടാ ഇത് ഇവൻ അവളെ ഇഷ്ടമെന്ന് പറഞ്ഞതിന്റെ അല്ല, മറ്റവക്ക് വേണ്ടി ഇവന്റെ രണ്ടു കൊല്ലം തൊലച്ചില്ലേ അതിന്റെ കലിപ്പ എനിക്ക്. എന്തോ കഞ്ഞി. ആദി എനിക്കൊന്ന് സംസാരിക്കണം. നിനക്ക് സുഖാണോ? നിനക്കോ? സുഖം. ഇപ്പോ എന്ത് ചെയ്യുന്നു? കാനഡയിലായിരുന്നു, ഇപ്പൊ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു, തൽക്കാലം ഇവിടെ എന്തെങ്കിലും ജോലി നോക്കണം. ഓ ലൈഫൊക്കെ സെറ്റ് ആയല്ലേ? എല്ലാരും കൂടി കറങ്ങാൻ ഇറങ്ങിയതാണോ? ആ നമ്മള് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയതാ. ആദി നിനക്ക് എന്നോട് ദേഷ്യമുണ്ടോ? എന്നോട് ദേഷ്യമുണ്ടോ? ആദി എനിക്കൊട്ടും താല്പര്യം ഉണ്ടായിട്ടല്ല, വീട്ടുകാരുടെ നിർബന്ധം കാരണം എപ്പോഴോട് പോവേണ്ടി വന്നതാ. നിന്നെ കാണാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാ. പിന്നെ നിന്റെ കാര്യം വീട്ടിൽ പറയാനുള്ളൊരു ഗട്സും എനിക്കുണ്ടായിരുന്നില്ല. ഇപ്പൊ വന്ന ഉടനെ പപ്പയെടുത്ത് നമ്മുടെ കാര്യം പറഞ്ഞേ, പപ്പയ്ക്ക് ഓക്കെയാണ്. എന്റെ പപ്പയ്ക്ക് നിന്നൊന്ന് കാണണമെന്ന് പറഞ്ഞിരുന്നു. ശരിക്കും? ആ ഞാൻ പപ്പേനെ കൂട്ടിയിട്ട് നിന്റെ അടുത്തേക്ക് വരാം. ഞാനിതെങ്ങനെ പറയണമെന്ന് വിചാരിച്ച് കാണാനിരിക്കുവായിരുന്നു, അപ്പോഴാണ് പെട്ടെന്ന് നിന്നിവിടെ കണ്ടത്. അത് ഞാൻ എനിക്കൊന്ന് അർജന്റായിട്ട് പുറത്തു പോകണം, നമുക്ക് പിന്നെ കാണാം. ശരി.